ബി ബി ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇതിപ്പോ ഇതുവരെ നടന്ന നമ്മുടെ ടിക്കറ്റ് ഫിനാലെയിലെ ഫസ്റ്റ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാല് അഖിൽ മാരാര് ആദ്യം തന്നെ ഔട്ടായി പോയിരിക്കുകയാണ്. അഖിലിന് ഇപ്പോ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഖില് മനഃപൂർവ്വം ചെയ്തതല്ല, ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പായപ്പോ കൈ വിട്ടുപോയി. അങ്ങനെ അഖില് തന്നെയാണ് ആദ്യം ടിക്കറ്റ് ഫിനാലെന്റെ ഫസ്റ്റ് ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അതിനുശേഷം ജുനൈസും ശോഭയും, ശോഭ ഇങ്ങനെ ഫുൾ ടൈം എല്ലാവരുടെയും കൈകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ശോഭ തന്നെയാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പൊ പിന്നെ നാദിറയും സെറീനയും റിനീഷയും എല്ലാം അവരും ഏറ്റുപിടിച്ച് ബിഗ് ബോക്സ് പിന്നെ അനൗൺസ് ചെയ്തു അഖില് ഔട്ടായിരുന്ന. അപ്പൊ അഖില് പിന്നെ പോയി. അതിനുശേഷം അഖില് ഗുലാബ് ജാമുനൊക്കെ കൊണ്ടുവന്ന് ഹൗസ്മേറ്റ്സിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കഴിക്കുന്ന സീനൊക്കെ ഉണ്ട്. ലൈവ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഈ ടാസ്ക് ഇങ്ങനെയാണോ കളിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ടാസ്ക് ഇങ്ങനെയല്ല. ഈ ടാസ്കിൽ കണ്ടസ്റ്റൻസിനെ കുറെ അധികം ചെയ്യാനുണ്ട്, പ്രൊവോക്ക് ചെയ്യാം, പിടിച്ചു പാലിക്കാം. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കയറി കയ്യും പിടിച്ചോണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക. ജുനൈസ് അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്, സെറീന അത് ഏറ്റുപിടിക്കുന്നുണ്ട്. പക്ഷെ ഒരു എന്റർടൈൻമെന്റ് ഈ ടാസ്കിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടിയൊക്കെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു ഈ ഗെയിം. അത് അവർ ആ കണ്ടസ്റ്റൻസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കണ്ടസ്റ്റൻസ് ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന രീതിയിലുള്ള തരത്തിലുള്ള കളികളൊന്നും അല്ല എപ്പിസോഡിലും എപ്പിസോഡിലാണെങ്കിലും ലൈവിലാണെങ്കിലും കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജുനൈസിന് ഹെൽത്ത് പരമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജുനൈസ് ഒരു കസേര അഖിലിനോട് ഒന്ന് അടുത്ത് കൊണ്ടിടാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അഖിലും വിഷ്ണു അല്ല അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജുനൈസിന്റെ സ്ഥിരം ഡയലോഗായ മനുഷ്യത്വമില്ല, മനുഷ്യനാകാൻ പഠിക്കുക, പക്ഷെ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആ ഗെയിമിൽ കംഫേർട്ട് ആക്കുകയാണ്. നമ്മുടെ ഒരു എതിരാളിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. സോ അയാളെ എങ്ങനെയെങ്കിലും നമുക്ക് കൈ കയറി നിന്ന് വിടുന്നതായിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. സോ അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ജുനൈസ് ജുനൈസിന്റെ വാദം മനുഷ്യത്വമില്ലായ്മപരമായ അങ്ങനത്തെ കേസൊക്കെ ഉന്നയിക്കുന്നുണ്ട്. സോ ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.